Game On. Now Game On with Kiko. And get your power mode on. If you have not experienced the same, download the game. Available on Google Play. നീ സ്കൂട്ടർ മേലല്ലേ ഓടിക്കണ്ട, ഞങ്ങളൊക്കെ വീഴ്ത്തിയില്ലേ? അത് ഞാനല്ല, അല്ല നിങ്ങൾ എന്തിനെ കിടന്ന് വിറക്കുന്നേ? തണുപ്പൊന്നുമില്ലല്ലോ. നീ കിടന്ന് വിറക്കുന്നുണ്ടല്ലോ കഴുതേ, ഇത് തണുക്കുന്നതല്ലടാ, ഭൂകമ്പമാ, സംശയമോ? നമ്മുടെ നഗരത്തിന് ഇങ്ങനെ ഭൂകമ്പം ഉണ്ടായിട്ടില്ല, പിന്നെ എങ്ങനെയായി സംഭവിച്ചേ? ഭൂകമ്പം തന്നെയാ, പക്ഷെ ഇങ്ങനെ ഒച്ചത്തിൽ ചിരിക്കുന്നത് ആരാ? ഏ അവിടെ നിന്ന് ശബ്ദം വരുന്നേ. അതെ മാഡം, ഇത്രയും ധൃതി പിടിക്കുന്ന എന്തിനാണ്? അല്പസമയം ക്ഷമിക്കൂ, ഞാൻ ഉടൻ തന്നെ പൈനാപ്പിൾ കൊണ്ട് ജ്യൂസ് ഉണ്ടാക്കി തരാം. പൈനാപ്പിൾ കൊണ്ട് ആരെങ്കിലും ജ്യൂസ് ഉണ്ടാക്കുമോ? പൈനാപ്പിൾ ഇത് ഇങ്ങനെയാ കഴിക്കേണ്ടത്, നോക്കിക്കോ. എന്നോട് ക്ഷമിക്കണം മാഡം, എനിക്ക് ചെറിയ കുട്ടികളാണ് ഉള്ളത് മാഡം. അല്ലെങ്കിലും കുട്ടികളൊക്കെ വളരെ ചെറുതായിരിക്കും, അഥവാ വലുതായാൽ പിന്നെ കുട്ടികളത് വിളിക്കില്ലല്ലോ. ഇവിടെ ഞാൻ കാരണം എന്താ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്? ഞാൻ ഇനി എന്താ ചെയ്യാ? എനിക്ക് ഈ ചെരി നിർത്താനേ പറ്റുന്നില്ലല്ലോ. നിങ്ങൾ എന്നെ രക്ഷിച്ചു, ഇല്ലെങ്കിൽ ഈ പോസ്റ്റ് വീണ് എന്നെ പോസ്റ്റ്മോർട്ടത്തിന് കൊണ്ടുപോയിട്ട് വന്നേനെ. അതൊന്നും കുഴപ്പമില്ല മാഡം, ഇനി ഭൂകമ്പം വന്നില്ലായിരുന്നെങ്കിൽ ഈ പോസ്റ്റ് ഒന്നും വീഴില്ലായിരുന്നു. പക്ഷെ പിന്നെ പിന്നെ ഈ ഭൂകമ്പം എങ്ങനെയാ ഉണ്ടാവുന്നത്? അത് ഞാൻ ചിരിക്കുമ്പോ. ശരി മാഡം, അവിടെ നിൽക്കുന്ന നല്ലതല്ല. അടുത്തുള്ള ഷോപ്പിംഗ് മാളിലേക്ക് പോകാം, ഞാൻ വായിച്ചിട്ടുണ്ട് അതിൽ എർത്ത്ക്വേക്ക് പ്രൂഫ് ഉണ്ടെന്നാണ്. ഇന്നത്തെ മാളിൽ ഇത്രയും വലിയ തിരക്ക്, അപ്പൊ എല്ലാവർക്കും അറിയാം ഈ മോൾ എർത്ത്ക്വേക്ക് പ്രൂഫ് എന്നാണ്, അതുകൊണ്ടായിരിക്കും എല്ലാവരും അകത്തേക്ക് വന്നത്. അയ്യോ അതിനല്ല, ഇതാ അങ്ങോട്ട് നോക്കിയേ, ഒരു ഓഫർ ഉണ്ട് അവിടെ. ഇവർ രണ്ടെണ്ണം വാങ്ങിക്കുമ്പോ ഒരെണ്ണം ഫ്രീ കിട്ടുന്ന സോപ്പ് വാങ്ങിക്കാൻ വേണ്ടി വന്നതാ. മാഡത്തിന് ഭയങ്കര ശക്തിയാണല്ലോ. അതൊക്കെ ആദ്യം വിട്ടേക്കേ, ഈ മോളിനെ കുറിച്ച് ആലോചിച്ച് നോക്ക്, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഭൂമി വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ മോൾ തകർന്ന് വീഴ് തന്നെ ചെയ്യും. അയ്യോ ആരെങ്കിലും എന്നെ രക്ഷിക്കേ. ഞാൻ മീൻ വാങ്ങിക്കാൻ മാർക്കറ്റിലാ പോയത്, ഭൂകമ്പം പേടിച്ച് എല്ലാരും ഇതിനകത്തോട്ടാ കയറിയത്. അടികൈ അതിരിക്കട്ടെ, താങ്കൾ ആരാണ്? മേഡം ഒന്ന് ചിരിച്ചേ. മേഡം ചിരിക്കുന്നോണ്ടാ ഇങ്ങനെ ഭൂകമ്പം ഉണ്ടാവുന്നേ. അടുത്ത മാസം ഞാൻ മണാലിക്കാണ് ടൂർ പോകുന്നത്. അല്ലെ ഇവര് ചിരിച്ചാൽ എങ്ങനെ ഭൂകമ്പം ഉണ്ടാകുന്നത്? അടികൈ എന്റെ അയ്യോ.
ചിരിയൊന്ന് നിർത്തുവോ? Game on. Now game on with Kiko. And get your power mode on. If you have not experienced the same, download the game. Available on Google Play. ശരിയാണ്, ഇവര് ചിരിക്കുമ്പോൾ ഭൂകമ്പം വരികയാണ്. ഇതെപ്പോഴും ഇങ്ങനെ തന്നെയാണ്. മാഡത്തിന് ഈ കാര്യം അറിയാമായിരുന്നു? നിങ്ങൾ ആരാണ്? പക്ഷെ അത് ടി വിയിലൊരു കാർട്ടൂൺ അല്ലേ, അങ്ങനെ എല്ലാരും ഇടിച്ച് പപ്പടമാക്കും. പോപ്പായ് ദ സെയിലർ മാൻ. ഞാൻ ചിരിക്കുന്നത് കാരണം ഭൂകമ്പം ഉണ്ടാവും, അതുകൊണ്ട് ഞാൻ എന്റെ ഗ്രഹം ഉപേക്ഷിച്ച് ഇങ്ങോട്ട് വന്നതാ. ഞാൻ അവിടുത്തെ റിയാലിറ്റി ഷോയിലേക്ക് ചിരിക്കുമ്പോൾ ഭൂകമ്പം കാരണം ഫുൾ സെറ്റ് അവിടെ പൊളിഞ്ഞു വീഴുമായി. അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നത് കൊണ്ട് എനിക്ക് ആരെ ബുദ്ധിമുട്ടിക്കാൻ താല്പര്യമില്ല, അതുകൊണ്ട് ഞാൻ എന്റെ ഗ്രഹം ഉപേക്ഷിച്ചു. ഇവര് വളരെയധികം വിഷമത്തിലാണ് കൊച്ചളിയ, നമുക്ക് ഇവരെ എങ്ങനെയെങ്കിലും സഹായിച്ചേ പറ്റുള്ളൂ. നിങ്ങൾ കരയണ്ട, നിങ്ങളുടെ പ്രശ്നം ഞങ്ങൾ തീർത്തു തരാം. എന്തായാലും നിങ്ങളുടെ ഈ ചിരി നമുക്ക് മാറ്റിയല്ലേ മതിയാകൂ. ഇവരെവിടെയെങ്കിലും ഒളിപ്പിക്കണമല്ലോ, ഇല്ലെങ്കിൽ ആകെ പ്രശ്നമാവും. കഴിഞ്ഞ ദിവസം കുറെ ജയിൽ പുള്ളികൾ ജയിൽ ചാടി, അവരെല്ലാരും പുറത്തേക്ക് ഓടി. അടികൈ പിന്നെ നോക്ക്, അത് ഏലിയനാണ്. ദേ മഞ്ഞത്തൊപ്പിക്കാരൻ ഏലിയനാണ്, അയാളെ വെറുതെ വിടരുത്. ഞാൻ പല പ്രാവശ്യം ശ്രമിക്കുന്നുണ്ട് ഈ ചിരി നിർത്താൻ, പക്ഷെ എന്നെ കൊണ്ട് സാധിക്കുന്നില്ല. ഞാൻ ഇനി എന്ത് ചെയ്യും? നിങ്ങൾ ഇത് ചിരിക്കല്ലേ പ്ലീസ്. ഇതൊന്നും എന്റെ തെറ്റല്ല, എല്ലാ കാര്യത്തിലും ആദ്യം ഞാൻ ചിരിക്കും, അതുപോലെ തന്നെ പോവുകയും ചെയ്യും. ആദ്യം നമ്മൾ ഇവിടെ നിന്ന് ദൂരേക്ക് പോകാം, അല്ലെങ്കിൽ ആരെങ്കിലും ഇവരെ തിരിച്ചറിയും. ഇവരുടെ ചിരി നിർത്താൻ എന്തെങ്കിലും ഒന്ന് ചെയ്തേ പറ്റൂ, അല്ലെങ്കിൽ ഈ നഗരം മുഴുവൻ ഇവർ ചിരിച്ച് നശിപ്പിക്കും. സംശയമുണ്ടോ? നമുക്കൊരു കാര്യം ചെയ്താലോ, പശ കൊണ്ടേ ഇവരുടെ വായങ്ങ് കൂട്ടി ഒട്ടിച്ചാലോ. എടാ കഴുതേ, ഇവരെങ്ങനെയാ നമ്മളോട് സംസാരിക്കുന്നേ? എടാ സംസാരിക്കുന്നത് പോട്ടെ, ഇവരെങ്ങനെയാണ് ആഹാരം കഴിക്കുക? ഇവരുടെ ചിരി മാത്രമാണ് അല്പസമയത്തേക്ക് നമ്മൾ നിർത്തേണ്ടത്. ഇവരെ കൺട്രോൾ ചെയ്യാൻ ഭയങ്കര പാടാ. മാഡം ദിവസവും ചിരിക്കാറുണ്ടല്ലോ, അപ്പൊ എന്തുമാത്രം കഴിക്കും? നാളെ ചിലപ്പോ മഴ പെയ്തേക്കാം, നമുക്ക് ഇവരുടെ പ്രോബ്ലത്തിന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാം. ഈ കണ്ണ് എന്നെ ഫണ്ണി കവിതകൾ ചൊല്ലി ചിരിപ്പിച്ച് കൊല്ലും, എനിക്കിരി ചിരിക്കാ വയ്യ. ഇവർക്ക് എന്തെങ്കിലും കഴിക്കാൻ കൊടുത്ത്. ഹേയ്, നിങ്ങൾ എന്താ ഈ ചെയ്യുന്നത്? സോറി, എന്നെ കൊണ്ട് കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നില്ല. ഇവിടെ
എന്റെ മരുന്ന് കടയാകെ അലങ്കോലമാക്കി മാറ്റി, എന്റെ ചൂർണം അവിടെ നിന്ന് അടിച്ചു മാറ്റി, നിങ്ങൾ എന്റെ സൗഹൃദം മുതലെടുക്കുകയാണോ? നിങ്ങൾ എന്റെ ബജറ്റ് എല്ലാം തലകീഴായി മറിക്കുകയാണ്. ഇവിടെ എന്താണ് ഈ സംഭവിക്കുന്നത്? ഇവരുടെ ചിരി എന്തെങ്കിലും കഴിച്ചാൽ മാത്രമേ നിക്കുള്ളൂ. ഞാൻ നോക്കിപ്പോ വേറെ ഒന്നും കണ്ടില്ല, അതാ ഈ ചൂർണെടുത്ത് കഴിപ്പിച്ചത്. ഇവരുടെ ചിരി ഞാൻ നിർത്തിക്കാം, ഈ നാടിനെ ഞാൻ രക്ഷിക്കാം. നമുക്ക് ബെറ്റ് വെക്കാം, നിങ്ങൾ ജയിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് ഞാൻ 10 രൂപ വാങ്ങും, അഥവാ ഞാൻ ജയിച്ചാലും നിങ്ങളുടെ കയ്യിൽ നിന്ന് ഞാൻ 10 രൂപ വാങ്ങും. അത് കൊള്ളാം, എങ്ങനെയായാലും വൈദ്യർക്ക് 10 രൂപ ലാഭം. ബംഗാളികൾ അവധി കഴിഞ്ഞ നാട്ടിൽ നിന്ന് വന്നു, വൈദ്യരുടെ ചികിത്സയിൽ ഇവരുടെ ചിരി തന്നു. അടികൈ കൊള്ളാം, ഇത് അടിപൊളി മരുന്നാണ്. അവരുടെ ചിരി മുഴുവനായിട്ട് നിന്നിരിക്കുന്നു. എന്ത് മരുന്നാണിത്? കാട്ടിൽ നിന്നുള്ള സ്പെഷ്യൽ ചൂർണമാണിത്. തേനീച്ചകളുടെ കൂട്ടിൽ നിന്നെടുത്ത ലായനിയും നാരങ്ങാ നീരും ചേർത്തതാണിത്. പിന്നെ മാതളത്തിന്റെ നീരും ഉണ്ട്, തുളസിയിട്ട് കുലുക്കിയിട്ടുണ്ട്, നല്ല കുരുമുളക് പൊടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് ഈ സ്പെഷ്യൽ ചൂർണം ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. അത് വളരെ വൃത്തികെട്ട ചൂർണമാണ്, എനിക്കിപ്പോൾ ചിരിക്കാനേ പറ്റുന്നില്ല. മാഡത്തിന് അതല്ലേ ആഗ്രഹം? മാഡം ഇനി ചിരിക്കില്ല, അതുകൊണ്ട് എനിക്ക് ഈ ചൂർണം വേണം. തീർച്ചയായും തരാം. നിങ്ങൾ ഞങ്ങളുടെ അതിഥിയാണ്, കാണാൻ സുന്ദരിയായ പെൺകുട്ടിയാണ്, ചിരിച്ചു വല്ലാതെ ബുദ്ധിമുട്ടിയതാണ്. അതുകൊണ്ട് തന്നെ ഫ്രീ ആയിട്ട് തരാം. അഥവാ ഇനി ചിരി വന്നാൽ ഇതിലൽപ്പം വായിൽ തട്ടണം, എന്നിട്ട് എവിടെയെങ്കിലും പോയി കുത്തിയിരിക്കണം. അടിച്ചു പൊളിച്ചു തിമിർത്തു, അപ്പൊ മേഡത്തിന്റെ പ്രോബ്ലം സോൾവ് ആയി. പക്ഷെ ഇനി എങ്ങനെ ഗ്രഹത്തിലേക്ക് തിരിച്ചു പോകും? ചെവി ഒന്ന് തിരിച്ചു കഴിഞ്ഞാൽ എനിക്ക് മറക്കാം. എന്റെ അമ്മച്ചി നല്ല വേദന എടുത്തു, എന്നിട്ടും നിങ്ങൾ പറഞ്ഞില്ലല്ലോ. നിങ്ങളുടെ അല്ല എന്റെ ചെവി തിരിക്കുന്ന കാര്യമാ പറഞ്ഞത്. നിങ്ങൾ എന്നെ സഹായിച്ചതിന് വളരെയധികം നന്ദിയുണ്ട്. അല്ല ആ പെൺകുട്ടി ആരായിരുന്നു? അതൊരു ഏലിയനായിരുന്നു. അതെ ബാലു വൈദ്യരെ, അങ്ങയുടെ ചൂർണം അങ്ങ് ചൊവ്വാഗ്രഹത്തിൽ വരെ ഹിറ്റായി. സംശയമുണ്ടോ? ഏത് ചൂർണം കഴിച്ചാലാണ് ബോധം തിരിച്ചു കിട്ടുക എന്ന് ഒന്ന് പറഞ്ഞിട്ട് ബോധം കെട്ട എന്റെ ബാലു വൈദ്യരെ.